എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ലോഹിതദാസിൻ്റെ തിരക്കഥയിലുള്ള ഇതിൽ എനിക്ക് യാതൊരു ഇതുമില്ല, ഒരു ടെൻഷനും ഇല്ല, ഒരു കാര്യമില്ല. കാര്യം ലോഹി ഒരക്ഷരം എഴുതിയാൽ അത് അക്ഷരം തന്നെയായിരിക്കാം. അത് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അതിൽ ഒരു ഒരു ഒന്നും മാറ്റാൻ പോലും കാണില്ല. മനസ്സിലായില്ലേ? നമുക്കറിയാം ക്ലൈമാക്സിൽ, സോറി, കിരീടത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് എന്തായിരുന്നു? മോഹൻലാൽ, നമ്മുടെ മോഹൻലാൽ വിജയിക്കുന്ന നേരത്തെ മലയാള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ മലയാള സിനിമയിൽ അഴകുള്ള സെനയിലൊക്കെ നസീർ സാർ വില്ലനായിട്ട് അഭിനയിച്ചു എന്നുള്ളതല്ലാതെ ഈ നായകൻ തോറ്റ് പിന്മാറുന്ന ഒരു നായകനെ നമ്മൾ സങ്കല്പിക്കാൻ പറ്റില്ല. മോഹൻലാൽ അന്ന് അതുവരെ രാജാവിൻ്റെ മകൻ മറ്റു പടങ്ങളെല്ലാം നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഈ കഥ അച്ഛനെ അടിക്കണ കണ്ടു, അത് ഇതാണ് ഇങ്ങനെയുള്ളൊരു കഥയാണ്. ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, ലാൽ ഇത് ചെയ്തു. നമ്മുടെ ഒരു ഒരു കഥാപാത്രത്തെ നമ്മൾ കണ്ട് പരിചയം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിഞ്ഞിരിക്കണം, നമുക്ക് ആ കഥാപാത്രത്തെ ഫീൽ ചെയ്യണം, ഇല്ലെങ്കിൽ സിനിമ എടുത്തിട്ട് യാതൊരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് മോഹൻലാലിന് അങ്ങനെയാണ്. അവസാനം മോഹൻലാലിന് അവനെ കൊല്ലേണ്ടതായിട്ട് വരണു. എന്തുകൊണ്ട് കൊല്ലേണ്ടതായിട്ട് വരണു? അവൻ്റെ അച്ഛനെ അടിച്ചിരിക്കുന്നു, അമ്മ അടിച്ചിരിക്കുന്നു, സഹോദരങ്ങളെ അടിച്ചിരിക്കുന്നു. ഇനി അവനെ വച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ചന്തയച്ചത് അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് അവിടെയാണ് അവൻ്റെ ഹീറോയിസ്. അതിൽ ഹീറോയിസ് ഒന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ലാലും ഞാനും തമ്മിലുള്ളൊരു ആത്മബന്ധമുണ്ട്. ലാലിൻ്റെ സഹോദരൻ ഭാര്യ ഞാനും ഒന്നിച്ച് പഠിച്ചതാണ്. അന്ന് പോലെ ഞാൻ മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ ആ വീടുമായിട്ട് ബന്ധമുണ്ട്. ഭാര്യ എനിക്ക് വളരെ കുഞ്ഞുമാനും വളരെ അറിയാം. ആ അമ്മയും അച്ഛനും എൻ്റെ അമ്മ അച്ഛനെ പോലെ തന്നെയാണ് ഞാൻ ഈ നിമിഷവും കാണുന്നത്. അപ്പോൾ ആ ഒരു ബന്ധങ്ങളെല്ലാം ഉണ്ട്. ആ ബന്ധങ്ങൾ വെച്ചിട്ടാണ് ലാൽ എനിക്ക് എൻ്റെ അടുത്ത് പറയണത്, അണ്ണ ഒരു പടം ചെയ്യ് എന്ന് വെച്ചാൽ. ഞാൻ ആദ്യം ഇത് അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് നടന്നിട്ട് ഒരു സമയമായപ്പോഴത്തേക്ക് ഞാൻ ആർക്കിടെക്ട് മഹേഷിൻ്റെ അവിടെ, നമ്മുടെ തിരുവനന്തപുരത്തെ ലീഡിങ് ആർക്കിടെക്റ്റായ ആർക്കിടെക്ട് മഹേഷിൻ്റെ അവിടെ ഞാൻ ബിസിനസ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു. അപ്പം അവിടെ വെച്ച് ഞാൻ സിനിമയൊക്കെ മാറി വിട്ട് നിന്നതുകൊണ്ട് കുറച്ച് കാലം പിന്നെ പ്രിയൻ്റെ രണ്ട് മൂന്ന് പടങ്ങളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ രണ്ട് മൂന്ന് പടങ്ങൾ ഒഴിച്ച് ബാക്കിയൊന്നിലും വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സിനിമയായിട്ടുള്ള ഒരു ഗ്യാപ്പൊക്കെ വിട്ട് നിന്ന സമയത്താണ് ലാലിനെ അത് യാദൃശ്യമായിട്ട് കാണുന്നത്. അണ്ണാ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തൂടെ എന്ന് വെച്ചാൽ. അപ്പോൾ എന്നാൽ ലാലിനൊരു ഒരു മാർക്കറ്റ് വന്നു. ലാലിൻ്റെ പടങ്ങൾക്ക് ഔട്ടേറ്റ് പോകുന്ന കാലമാണ് എന്ന് വെച്ചാൽ. ലാലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷന് ഫുൾ പൈസ ഒന്നും എടുക്കാൻ ആൾക്കാരുണ്ട്. ആ ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് ലാലിൻ്റെ ലാൽ ചോദിച്ച് ആ ലാലിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഒരു നിർമ്മാതാവായത്. അല്ലെങ്കിൽ ഞാൻ നിർമ്മാതാവില്ല, ഒരിക്കലും ആവില്ല. അത് എന്നും ഞാനും എൻ്റെ കുടുംബവും നമിക്കുന്നത് മോഹൻലാലിനെ തന്നെയാണ്. അത് മോഹൻലാലിനോടൊപ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് പാരിയും. എന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ അവർ അങ്ങത്തെ പോലെയാണ് എന്നെ അപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ലാലത് പറഞ്ഞത്. അപ്പോൾ ഈ ലാൽ എനിക്ക് തന്ന ഒരു ഡേറ്റിന് എനിക്ക് ലാലിൻ്റെ അടുത്ത് തിരിച്ചൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. വേണ്ടില്ലേ? ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ലാലിനെ വെച്ച് ചെയ്യുന്നത് ഏറ്റവും മികച്ച ഒരു ചിത്രമായിരിക്കണം. അല്ലാതെ എനിക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഒരു ചിത്രമാവരുത്. അതുകൊണ്ട് തന്നെയാണ് കിരീടത്തിൻ്റെ ക്ലൈമാക്സിൽ ഒരു ഒരു തരി പോലും മാറ്റാൻ പറ്റില്ല, ഇങ്ങനെയാണെങ്കിലേ സിനിമ ഷൂട്ട് ചെയ്യുന്നുള്ളൂന്നായി. അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ എല്ലാവരും സമ്മതിച്ചു, എല്ലാവരെയും ഇത് വന്നു സിനിമ ഷൂട്ട് ചെയ്തു. പക്ഷേ എന്താണ്, എൻ്റെ നിമിത്തം കൊണ്ടോ ലാലിൻ്റെ ഗുരുത്വം കൊണ്ടോ എല്ലാവരുടെയും നന്മ ഉണ്ട്. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും നന്മ ഉണ്ട്. ലാലിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വരെ വാങ്ങിക്കാൻ പറ്റില്ല, സ്പെഷ്യൽ മെൻഷൻ അവാർഡ് വരെ വാങ്ങിച്ചു. ആദ്യം മലയാള സിനിമയിൽ ഇതുവരെ ഉള്ള ഒരു 10 ചിത്രങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ പത്താമതായിട്ടെങ്കിലും കിരീടം വരൂ? തീർച്ചയായിട്ടും വരും, ഉറപ്പായിട്ട് വരും ഇല്ലേ? ആ മലയാള സിനിമയുടെ ഇതുവരെയുള്ള മലയാള സിനിമയുടെ ഒരു 10 ചിത്രങ്ങൾ എടുത്താൽ അതിൽ കിരീടമുണ്ട്. അപ്പം ഞാൻ ആരോ എനിക്ക് അയച്ചു തന്നു മലയാള സിനിമയിലെ കുറേ സിനിമകളുടെ ഇതിൽ, അതിൽ 5-ാമതായിട്ടോ 6-ാമതായിട്ടോ ആണ് കിരീടം നിൽക്കുന്നത്. ആദ്യത്തെ ചെമ്മീനൊക്കെ അങ്ങനെയുള്ള ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാല്യൂ ഉണ്ട് എനിക്ക്, നമുക്ക് കിരീടത്തിന് ആ വാല്യൂ ഉണ്ട്. അപ്പോൾ ഞാനത് അന്നത് ഇവരെല്ലാവരും കൂടെ പറയണ പോലെ ചെയ്തിരുന്നെങ്കിൽ അതൊരു അവിയൽ വരും, ആവില്ല ആ സിനിമ. തീർച്ചയായിട്ടും ഈ ചെങ്കോലിനെ ശരിക്കും പറഞ്ഞു ഈ തിലകനെയൊക്കെ കുറച്ചൊരു മോശമായിട്ട് കാണിച്ചു എന്നുള്ളൊരു, അല്ല സാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അത് അതിൽ എനിക്ക് അതിലൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ ചെയ്യണമായിരുന്നോ എന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ലോഹിയായിട്ട് സംസാരിച്ചപ്പോൾ ലോഹി പറഞ്ഞിടൂ, ഏതൊരച്ഛനും തൻ്റെ മകൾ പിഴച്ചുപോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചോദ്യം ചെയ്യില്ല. അതാണ് അവസ്ഥ. പിന്നെ അയാൾക്കറിയാം അവൾ ആ മറ്റയാളുടെ മുറിയിൽ പോകുന്നത് അതിനു വേണ്ടിയാണ്. അതിൻ്റെ മുമ്പിൽ കയറി നിൽക്കാൻ പറ്റില്ല അയാൾക്ക്. നിന്നു കഴിഞ്ഞാൽ പ്രയോജനമില്ല. കൈവിട്ടു പോയാൽ, ഒരു പ്രാവശ്യം കൈവിട്ടു പോയ ചാരിത്രം തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പിന്നെ അയാൾ, അതാണ് അയാളുടെ മദ്യപാനത്തിൽ ഒതുക്കി അയാൾ മുറിക്കാതിരിക്കുന്നത്.
അത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഞാൻ അവസ്ഥയാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ തിലകനെ ഹൈലൈറ്റ് ചെയ്യാനല്ല സിനിമ എഴുതിയത്. ശരിയല്ലേ അത്? ഒരു കണക്കിന് നോക്കിയാലേ അതാണ് ശരി. അപ്പം പിന്നെ ക്രിറ്റിസിസം വരാം. നമ്മളിപ്പം ടി വി സീരിയൽ കാണുന്നു, അല്ലെങ്കിൽ വേറെ സിനിമകൾ കാണുന്നു, അതിലൊക്കെ ഓരോരുത്തർക്കും ഓരോ ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയാം. അത് അങ്ങനെ ആയിക്കൂടായിരുന്നു, അത് ഇങ്ങനെ ആയിക്കൂടായിരുന്നു എന്ന് ചോദിക്കാം. പക്ഷേ ചില ക്യാരക്ടേഴ്സിൻ്റെ ബിഹേവിയർ എങ്ങനെ മാറും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സാർ ചെയ്ത് ഏറ്റവും ഒരു നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുണ്ട്രജോണിക്ക് ഒരു പുനർജീവനം കൊടുത്ത പടത്തിലൂടെ, വേറൊരു മുഖത്ത് അല്ല, നമുക്ക് വേണമല്ലോ. നമുക്ക് നമ്മുടെ കഥാപാത്രങ്ങളെ ഏത് രീതിയിൽ ഉൾപ്പെടുത്താമെന്നുള്ളതാണ്. കിരീടം കഴിഞ്ഞിട്ട് ആ കിരീടത്തിലെ കഥാപാത്രങ്ങളെ എങ്ങനെയൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു പിന്നെ ഞങ്ങളുടെ ചിന്ത. അങ്ങനെ വന്നപ്പോൾ ജോണിയുടെ കൈയും കാലും ഒടിച്ചതാരാണ്? ഇവനാണ്. അപ്പം ഈ ജോണി തന്നെ കൊണ്ടുപോയി കൈ രണ്ടും ഒടിഞ്ഞ കൈയും കൊണ്ടുപോയി ഒരു സൈക്കിൾ വിട്ടു, എൻ്റെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്, ഞാൻ മീൻകുട്ട തരാൻ പറയാം, മീൻ തരാൻ പറയാം, ഒരു മീൻകുട്ട വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവനെ മീൻകടക്ക ഹോൾസെയിൽ മീൻകടക്കാരുടെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കണമൊക്കെ ജോണിയാണ്. അപ്പം എല്ലായിടവും നന്മയുണ്ട്, അപ്പോൾ എല്ലാവരുടെ മനസ്സിലും നന്മയുണ്ട്. ഈ നന്മ നശിച്ചു പോകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വെപ്രാളവും നമുക്ക് മാത്രം ജീവിച്ചാൽ മതി എന്ന് തോന്നുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് ഈ നമ്മളിലെല്ലാം നമ്മുടെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നത്. അത് വരരുത്. ഈ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സും കറക്റ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു. മോഹൻലാൽ ഇനി ഇല്ല എന്നുള്ളത് തന്നെ തീരുമാനിച്ചിരുന്നു. ഇനി ഒരു മൂന്നാം ഭാവം വേണ്ട തന്നെ തീരുമാനിച്ചു. മാത്രമല്ല അത് അങ്ങനെ ഒരു ക്ലൈമാക്സേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാര്യം ഈ ചെറുകനെ കൊന്നിട്ട് പോകാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഓടി വിളിക്കാൻ പറ്റില്ല. എല്ലാം അവിടെ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ കൂടെ ലേച്ച് കെട്ടിയാൽ മുഴിച്ചിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. നമ്മൾ ആദ്യം ഒരു പടം എടുത്തു. ആ സേതുമാധവൻ സെൻട്രൽ ജയിലിലേക്ക് പോയി. സെൻട്രൽ ജയിലിൽ പോയ സേതുമാധവൻ എന്ത് സംഭവിച്ചു? 7 കൊല്ലം കഴിയുന്നു. അപ്പം നമ്മുടെ കിരീടത്തിന്റെ കിരീടം കഴിഞ്ഞിട്ട് ചെങ്കോൽ വരുന്ന സമയത്ത് 7 കൊല്ലം ആയില്ലെങ്കിൽ പോലും ആ പീരീഡ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സേതുമാധവൻ എന്ത് സംഭവിച്ചു? അതിൻ്റെ ഒരു തുടക്കത്തിൽ നിന്നാണ് നമ്മൾ ചെങ്കോലിലേക്ക് പോകുന്നത്. സേതുമാധവൻ തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സമൂഹം എങ്ങനെയാണ് ഒരു കൊലയാളിയെ സ്വീകരിക്കുന്നത്? ഇത് രാമപുരം പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു കൊലയാളിയായിരുന്ന, അതും അവൾ രാമപുരത്തിനെ വിറപ്പിച്ച കീരിക്കാടൻ ജോസിനെ കൊന്ന ഒരാളെ സമൂഹം എങ്ങനെ കാണും? അതായിരുന്നു നമ്മുടെ ഒരു ആ ഒരു അന്വേഷണം. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 99% വിജയം തന്നെയായിട്ടായിരുന്നു. ചെങ്കോലിന് സാമ്പത്തികമായിട്ട് എനിക്ക് ദോഷമൊന്നും വന്നിട്ടില്ല. പക്ഷേ ചിലപ്പം നമുക്ക് പറയാം കിരീടം എല്ലാ രീതിയിലും എന്നുവെച്ചാൽ ഈ അംഗീകാരങ്ങൾ ഉൾപ്പെടെ ഉള്ളത് കിട്ടിയതിൻ്റെ അത് വന്നിട്ടില്ല, ചെങ്കോലിന് കിട്ടിയിട്ടില്ല. അത് എന്തായാലും അങ്ങനെ വരാൻ ചാൻസ് കുറവായിരിക്കും. ഒരു പടത്തിന് ഇല്ലില്ല കാര്യം വെച്ചാൽ ഒരു സീക്വലിന് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതായത് ആദ്യം ഒരു നല്ലൊരു സിനിമ ചെയ്തു നമ്മൾ. ഇപ്പം ദേശാടനം എന്നുള്ളൊരു പടം ഇരിക്കട്ടെ, അത് നല്ല രീതിയിൽ ചെയ്തു, അതിന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അവാർഡുകൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ മറ്റേത് ക്രീമാണ്, അതിൻ്റെ ഒരു സെഡ്യൂഷൻ മാത്രമേ ബാക്കിയുള്ളത് മാത്രമേ ഇതുള്ളൂ. ആ ഒരു കഥ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആ വലിയ പ്രതീക്ഷ എനിക്കതിലുണ്ടായിരുന്നില്ല.